السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള കുട്ടികളെ, നാം ഇന്ന് അഖ്ലാഖ് എന്ന വിഷയമാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും അഖ്ലാഖ് എന്ന വിഷയം എടുത്തിട്ട് പാഠം രണ്ട് എൻ്റെ ഉമ്മ, എല്ലാവരും ആ പാഠം ഒന്ന് എടുത്താട്ടെ. ആ പാഠം മുഴുവൻ നാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ആ പാഠം നാം പഠിച്ചിട്ടുണ്ട്. ഉമ്മ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ, അതെല്ലാം ഇതിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മയോട് നാം എങ്ങനെ പെരുമാറണം, ഉമ്മയ്ക്ക് വേണ്ടി നാം എന്തെല്ലാം ചെയ്തു കൊടുക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ നാം ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ആ പാഠത്തിൻ്റെ അടുത്ത ഭാഗം ഒന്ന് മറിച്ച് നോക്കാം. ഒന്നാമതായി പറഞ്ഞെന്താണ്? നമുക്ക് ശീലിക്കാം. എന്താണ് നമുക്ക് ശീലിക്കാനുള്ളത്? രാത്രി ഉറങ്ങാൻ പോകുന്ന വേളയിൽ ഉമ്മാക്ക് ഒരു ചുംബനം നൽകി സലാം പറയൂ. എന്താ പറഞ്ഞത്? രാത്രി ഉറങ്ങാൻ പോകുന്ന വേളയിൽ ഉമ്മാക്ക് ഒരു ചുംബനം നൽകി സലാം പറയൂ അല്ലേ. ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ട? ഉമ്മനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മക്ക് കൊടുത്തിട്ട് സലാം പറഞ്ഞിട്ട് ഉമ്മച്ചിയെ ഞാൻ ഉറങ്ങാൻ പോവാം കണ്ട, അവര് നല്ലത് ഒരു പരിപാടിയാണത്. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടത്? ഇല്ല എങ്കിൽ ഇനി മുതൽ നമ്മളതെന്താവണം? ചെയ്ത് ശീലിക്കണം. ശീലമാക്കൂ എന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പിന്നീട് മദ്രസയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഉമ്മയോട് സലാം പറയൂ. മദ്രസയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഉമ്മയോട് സലാം പറയുമ്പോൾ, പിന്നെ മദ്രസയിലേക്ക് പോകുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇനി അതായത് പുറത്ത് പോകുന്ന സമയത്ത്, അത് മദ്രസയിലാവണമെന്നില്ല, സ്കൂളിലാവട്ടെ വേറല്ല എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുറത്ത് പോകുന്ന സമയത്ത് എന്ത് ഉണ്ടാക്കുക? ഉമ്മയാണോ ഉപ്പയാണോ ആളുള്ളത്, അവരോടൊക്കെ സലാം പറയുക. ഉമ്മയോട് സലാം പറയുമെന്ന് പറയാൻ കാരണം എന്താ? ഉമ്മയെ കുറിച്ചുള്ള പാഠമല്ലേ ഇപ്പോൾ പറയുന്നത്, അതുകൊണ്ടാണ് ഉമ്മയോട് സലാം പറയാൻ വേണ്ടി പറഞ്ഞത്. ഉമ്മ മാത്രമല്ല ഉപ്പ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ആരൊക്കെ വീട്ടിലുള്ളവരോടൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോകലാണ് ഏറ്റവും നല്ലത്. പിന്നെ രണ്ടാമതെന്താണ്? ഉത്തരം പറയാം. നിങ്ങൾ പുസ്തകം നോക്കുന്നില്ലേ? ആ ഉത്തരം പറയാം. എന്തിനാണ് ഉത്തരം പറയേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഉത്തരവല്ലേ, നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ല ഇപ്പത്? ആരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പാട് ചെയ്യേണ്ടത്? ആരോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് അറിയാലോ? ആ ഉമ്മയോട്. കേട്ടോ, നമ്മളിപ്പോൾ പാഠം പഠിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലായി, ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? ഉമ്മയോടാണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഉമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തരുന്നു. അതിപ്പോൾ പുസ്തകത്തിലുള്ള മാത്രമല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉമ്മ ചെയ്തു തരുന്നുണ്ടോ അതെല്ലാം എന്താണ് ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇപ്പോൾ പുസ്തകത്തിൽ തന്നെ പറഞ്ഞെന്താണ്? കഷ്ടപ്പെട്ട് വളർത്തി, കുളിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ചു അല്ലേ, അതുപോലെ തന്നെ ഭക്ഷണം തിന്നു, അതേപോലെ തന്നെ മറ്റ് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. എല്ലാം ചെയ്തു തരാൻ ആരാണ്? ഉമ്മയല്ലേ. അപ്പോൾ ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി മൂന്നാമത്, ഓർമ്മിക്കാം, എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഓർമ്മിക്കാം എന്ന് പറയുന്ന സ്ഥലത്ത് വസ്ത്രം നൽകി, വസ്ത്രം നൽകി. അപ്പം അതാരാണ്? ഉമ്മയാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ റെഡി ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ആരാണ് വസ്ത്രം നൽകുന്നത്? അത് എഴുതിയാൽ മതി. അതുപോലെ തന്നെ മിഠായി വാങ്ങിത്തന്നു, അതുപോലെ തന്നെ സ്നേഹ ചുംബനം തന്നു,
ഭക്ഷണം ഉണ്ടാക്കി തന്നു, നന്നാവാൻ ശിക്ഷ തന്നു. അല്ലേ, ചില സമയത്ത് കുറുമ്പ് കെട്ടുമ്പോൾ ഉമ്മച്ചിയുടെ വക അല്ലെങ്കിൽ ഉപ്പച്ചിയുടെ വക കിട്ടും, അല്ലേ, ചുട്ട പെട കിട്ടും, അല്ലേ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നന്നാവാൻ വേണ്ടിയാ, അല്ല നമ്മളോട് ദേഷ്യം കൊണ്ടല്ല. മനസ്സിലായല്ലോ. ഇനി താഴത്ത് പറയുന്ന നാലാമത്തെ എന്താണ്? വായിച്ച് എഴുതാം. വായിച്ച് എഴുതാം. എന്താണ് വായിക്കാനുള്ളത്? ഒന്ന് വായിച്ച് നോക്കിയേ. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്തി. എങ്ങനെ വായിക്കാം? അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്തി. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു. അന്ന് ഞാൻ സൂചിപ്പിച്ചല്ല പാഠം മാറ്റിയെന്ന്, ഞാൻ പറഞ്ഞില്ലേ സ്വർഗം മാതാക്കളുടെ കാലിന് ചുവട്ടിലാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മ പൊരുത്തപ്പെട്ടാൽ, ഉമ്മ തൃപ്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കൂ, അല്ലെങ്കിൽ ലഭിക്കില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ഇതിൽ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് പൂരിപ്പിക്കുക. ഇനി ഞാൻ അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വല്പം വളരെ കുറച്ച് മാത്രമേ എടുക്കുള്ളൂ. എന്താണ് ഈ പാഠത്തിൽ പറയുന്നത്? പാഠം മൂന്ന്, മാതൃകാ ബാലൻ. എന്താണ് ഹെഡിംഗ് എന്ന് വായിച്ചു നോക്കിയേ. മാതൃകാ ബാലൻ. എന്താ മാതൃകാ ബാലൻ എന്ന് പറഞ്ഞാൽ? എന്താ ബാലൻ എന്നാണ് അറിയില്ലേ? ആ ബാലൻ എന്ന കുട്ടി, ഒരു പിന്നെ 10 വയസ്സൊക്കെ പ്രായമുള്ള, അല്ലെങ്കിൽ 12 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടിയെ കുറിച്ചാണ് എന്ത് പറയാ? ബാലൻ എന്ന് പറയാം. അപ്പൊ മാതൃകാ ബാലൻ എന്ന നല്ല മാതൃകയാക്കാൻ പറ്റിയ ഒരു കുട്ടിയുടെ ഒരു ഒരു ചരിത്രമാണ് ഈ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കഥ. അതായത് ഉമ്മയോട് അങ്ങേയറ്റം സ്നേഹം കാണിച്ചിരുന്ന, ഉമ്മയെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഒരല്പം മാത്രം ഞാൻ എടുക്കാം, ഞാൻ ഈ പാഠം സ്വല്പം വായിക്കാം. എല്ലാവരും പുസ്തകം നോക്കുക കേട്ടോ. പുസ്തകം നോക്കിയിട്ട് വിരൽ വെച്ച് ഞാൻ വായിക്കുന്നതനുസരിച്ച് വിരലെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. പാഠം മൂന്ന്, മാതൃകാ ബാലൻ. ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു യഹ്യ ബിൻ ഷറഫ്. ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി. അവിടെ മതി തർക്കരം കേട്ടോ. എന്താ പറഞ്ഞത്? ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു യഹ്യ ബിൻ ഷറഫ്. അപ്പൊ യഹ്യ ബിൻ ഷറഫ് എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടി ഉമ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു, വളരെ ബഹുമാനിച്ചിരുന്നു. ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി. അപ്പൊ അതെന്താ സംഭവം? ഉമ്മക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാണ്. അപ്പൊ നമ്മളെപ്പോലെ വീട്ടിൽ അന്ന് ടാപ്പിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം, പണ്ട് കാലത്തല്ലേ. അപ്പോൾ വെള്ളത്തിന് കുറച്ച് അപ്പുറത്ത് എവിടെയെങ്കിലും വല്ല കിണറ്റിലോ മറ്റൊക്കെ പോയിട്ട് കൊണ്ടുവരണം. അപ്പൊ നമ്മളിപ്പോ നിങ്ങളോട് ഉമ്മ പറയാ, മോനെ കുറച്ച് വെള്ളം കൊണ്ടുപോകാൻ കുടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ഗ്ലാസ് എടുത്തിട്ട് ആ ടാപ്പ് തിരിച്ചിട്ട് വെള്ളം കൊടുത്തു, അതെന്താ 2 മിനിറ്റ് കൊണ്ട് കാര്യം ശരിയാവും. പക്ഷേ മുമ്പ് അങ്ങനെയല്ലല്ലോ, വീട്ടിലെന്തില്ല, ടാപ്പോ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് പുറത്ത് പോയിട്ട് 5-10 മിനിറ്റ് കുറച്ച് വൈകേണ്ടി വരും വെള്ളം കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ഉമ്മ പറഞ്ഞതനുസരിച്ച് കുട്ടി വെള്ളത്തിന് പോയി. അങ്ങനെ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. ഇനി എന്താ സംഭവിക്കുന്നത്? ഇൻഷാല്ലാ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇത് ശരിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിലുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ, ഉമ്മയെ വളരെ സ്നേഹിച്ച അതാണ് ഒരു വാക്ക്. അതേപോലെ തന്നെ പിന്നെ വന്നപ്പോഴേക്കും, അതൊരു ബുദ്ധിമുട്ടുള്ള വാക്കാണ്. അതുപോലെ തന്നെ ഉറങ്ങിപ്പോയി. അപ്പം ഈ പറഞ്ഞ വാക്കുകൾ, ഈ 2-3 വാക്കുകൾ, ഇതേപതിയും പ്രധാനപ്പെട്ട് കുറച്ചൊരു പ്രയാസമുള്ള വാക്കുകൾ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ശരിക്കും വായിച്ച് പഠിക്കുക. ബാക്കിയുള്ള ഭാഗം ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് എടുത്തുതരാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.